ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോവാം. അശ്വനി, ഭരണി, കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടരാശി ദൈവാധീന അനുകൂലം, പ്രത്യേകിച്ച് എക്സാം വേള, നഴ്സറി മുതൽ മുകളിലോട്ട് എല്ലാ തലങ്ങളിലും പരീക്ഷകൾ നടക്കുന്ന സമയം. കുറേ പേർക്ക് കഴിഞ്ഞു, കുറേ പേർക്ക് പകുതിയായി, കുറേ പേർക്ക് ഇനിയുണ്ട്. ഓക്കെ, ശരിയാണ്. പ്രത്യേകിച്ച് മാർച്ച്, ഏപ്രിൽ, മെയ് മാസം വരെ പ്രധാനപ്പെട്ട പരീക്ഷകൾ, ഫൈനൽ എക്സാം. കുട്ടികളെ, വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ മാനസികമായിട്ട് ടെൻഷനിലാക്കുന്ന സമയമാണ്. ചിലർക്ക് ടെൻഷനില്ല, അത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, എന്തായിരുന്നാലും ഫലം എന്താവും എന്നുള്ളത് എഴുതുന്ന ആൾക്കറിയാം, പഠിച്ചിട്ടുള്ളത് കൊണ്ട് എത്രത്തോളം പഠിച്ചു എന്നുള്ളത്. പിന്നെ ടെൻഷനില്ലാത്തൊരു വിഭാഗം, ടെൻഷനുള്ളൊരു വിഭാഗം, എല്ലാം നല്ല രീതിയിൽ പഠിച്ചു, എനിക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പറ്റും, എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള. ചിലർ കുഴപ്പമില്ല, ന്യായമായിട്ടുള്ള മാർക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്നത്. ഇതിലെല്ലാം ഉപരി, ഇത് എടുത്തു പറയാനുള്ള കാരണം, ഈ രാശിക്കാരിൽ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക്, രക്ഷാകർത്താക്കൾക്ക് ഉണ്ടാകുന്ന ടെൻഷൻ്റെ പത്തിലൊന്ന് മക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്നവർക്ക് ഉണ്ടാകില്ല എന്നുള്ള. രക്ഷാകർത്താക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഗുരുജനങ്ങൾക്ക് വരെ, പഠിപ്പിച്ചവർക്ക് വരെ, പ്രതീക്ഷയോടുകൂടി പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർക്ക്, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾക്കൊക്കെയുള്ള പ്രതീക്ഷ. അപ്പോൾ ഈ പ്രതീക്ഷയാണ് നാല് തരത്തിൽ നമുക്ക് പിരിഞ്ഞ് നിൽക്കുന്നത്, നാല് കൈവഴിയായിട്ട്. ഈ പ്രതീക്ഷയുടെ കൈവഴികൾ എന്ന് പറയുമ്പോൾ, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. എന്ത് ഉത്തരവാദിത്വം? ഇതെൻ്റെ ജോലിയാണ് എന്നുള്ളൊരു ഉത്തരവാദിത്വമല്ല പഠിക്കുന്ന കാര്യത്തിൽ. എൻ്റെ ഡെസ്റ്റിനിയിൽ, എൻ്റെ ഡ്രീമിലേക്ക് എത്തേണ്ട നല്ല റിസൾട്ട് എനിക്കുണ്ടായി പറ്റൂ. മറ്റുള്ളവരെങ്ങനെ പോകുന്നു, എങ്ങനെ എന്ന കാര്യമില്ല, നഷ്ടം എനിക്കാണെന്നുള്ള ഉത്തരവാദിത്വം ഓരോ വിദ്യാർത്ഥികൾക്കുണ്ടാണ്. പിന്നെ പ്രതീക്ഷയുടെ മറ്റൊരു കൈവഴി, ഗുരുജനങ്ങളുടെ അനുഗ്രഹം. നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ആൾക്കാർ, അവരുടെ അനുഗ്രഹാശിസ് ഉണ്ടാവും, ശാപം വരാൻ പാടില്ല. മൂന്നാമത്തൊരു കൈവഴി, പ്രതീക്ഷയെല്ലാം എത്തിച്ചേരുന്ന ഒരു വഴി ദൈവാധീനം തന്നെയാണ്. ഈ ദൈവാധീനം എന്ന് പറയുന്നത് അച്ഛനമ്മമാർ പോയി പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതിൻ്റെ നാലിരട്ടി ഗുണം, അവനവൻ സ്വയം പ്രാർത്ഥിച്ചാലോ സമർപ്പിച്ചാലോ കിട്ടും. വിദ്യാദേവതയെ പ്രാർത്ഥിക്കുക, ശിവനെയോ കൃഷ്ണനെയോ ദേവിയോ, അവരവരുടെ ഇഷ്ടം, ചർച്ചിലോ പള്ളിയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രാർത്ഥന ആവശ്യം, കോൺഫിഡൻസ് കിട്ടും, ധൈര്യം കിട്ടും, ഓർമ്മ വരും. ഇവിടെയാണ് പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ മനസ്സിന്, ശരീരത്തിന് ഏകാഗ്രതയും കൂടെ കിട്ടുന്നതിന്. സാരസ്വത അരിഷ്ടവും സാരസ്വത ഘൃതവും ഏതെങ്കിലും ഒന്ന് മതിയാവും, അത് പൂജിച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. സാരസ്വത അരിഷ്ടം, സാരസ്വത ഘൃതം. രണ്ട്, വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ രാശിക്കാർക്ക് ഇപ്പം ചെയ്യാൻ പറ്റിയ സമയമാണ്. അതിന് ലോണോ അല്ലെങ്കിൽ മറ്റ് എവിടെ നിന്ന് സാമ്പത്തികം കിട്ടാനോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ, അതൊന്ന് വൃത്തിയാക്കിയെടുക്കാൻ പറ്റിയ സമയം ധൈര്യമായിട്ട് ഇറങ്ങണം. കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി. ഇടവരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക, വിശ്വസിക്കുക, സ്നേഹിക്കുക, ഈ മൂന്നിലും കോട്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും.
സഹായിക്കുക, സ്വന്തം കാര്യം മാറ്റി വെച്ച് ഇല്ലാത്ത സമയത്തിന് ഓടി പോകുന്നു, ചെയ്യുന്നു കാര്യങ്ങൾ. ഈ മനുഷ്യന് വീട്ടിലെ കാര്യങ്ങൾ എന്ത് കാര്യങ്ങളും പറഞ്ഞാൽ കേൾക്കാൻ പോലും സമയമില്ല. പക്ഷേ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടിയിട്ട് സഹായിക്കുക. നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? ഇല്ല. വിശ്വസിക്കുക. അതാ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ച് സഹായിച്ചിട്ട് കൊടുക്കുന്ന ആ ജാമ്യം നിന്ന നമ്മൾ വീട്ടിലാകുന്ന അവസ്ഥ. വിശ്വസിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതിലുണ്ടാകുന്ന നഷ്ടം, ബുദ്ധിമുട്ട്, മാനസിക സംഘർഷം. സ്നേഹിക്കുക. എന്നെക്കാട്ടി എൻ്റെ ഹൃദയത്തോളം, അല്ലെങ്കിൽ എൻ്റെ ജീവന് തുല്യം എന്നൊക്കെ പറഞ്ഞ് സ്നേഹമുണ്ട്. മലയാളത്തിൽ തന്നെ തേച്ചിട്ട് പോവുക, അല്ലെങ്കിൽ വഞ്ചിക്കുക, അല്ലെങ്കിൽ പുറംതിരിഞ്ഞ് നിൽക്കുക, ഫോൺ വിളിച്ചാലോ മെസ്സേജിനോ മറുപടി ഇല്ലാതിരിക്കുക എന്നുള്ള അവസ്ഥ വരുമ്പോഴുണ്ടാകുന്ന മാനസിക പിരിമുറുക്കവും പ്രശ്നങ്ങളും തൊഴിലിനെ പഠനത്തെ ഒക്കെ ബാധിച്ച പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഒത്തിരി ഉണ്ട്. ഈ രാശിക്കാരിൽ ഇതെല്ലാമാണ് ശിവന്. പഞ്ചഭൂതാധിപൻ, ജലമഗ്നി വായു ആകാശം ഭൂമി. പഞ്ചഭൂതാധിപനായിട്ടുള്ള ശിവൻ അഞ്ച് തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്ത് ശിവകവച മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കണം. ഈ വക പ്രശ്നങ്ങളിൽ നമുക്ക് പുറത്തു വരാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും, വിജയിക്കാൻ പറ്റും. അതോടൊപ്പം ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പിൽ നിൽക്കുന്നവർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മേഡം 10, അതായത് April 23 വരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കോപം, വൈരാഗ്യം, സംശയം, ദേഷ്യം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടെടുത്ത് ചാടുന്ന സ്വഭാവമൊക്കെ നമ്മൾ അടക്കി നിർത്തിയില്ലെങ്കിൽ കോട്ടങ്ങളും നഷ്ടങ്ങളും താങ്ങാൻ പറ്റുന്നതിൽ അധികമായിരിക്കും. ഇവിടെ കൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തി 3 വ്യാഴാഴ്ച സൂക്താർച്ചന ചെയ്താൽ ഒരു പരിധിവരെ ഈ വക പ്രശ്നങ്ങൾ നമ്മൾ അലട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റും. മകേരത്തിര തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള എതിർപ്പുകൾ, ശത്രുദോഷങ്ങൾ, വൈരാഗ്യങ്ങൾ, വാശികൾ നമ്മളെ വലയം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഫാമിലി ലൈഫിൽ, തൊഴിൽ മേഖലയിൽ ഒക്കെ ഉണ്ടാവും, ബിസിനസ് മേഖലയിലൊക്കെ ഉണ്ടാവും. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ വൈരാഗ്യവും വാശിയും ആഭിചാര കർമ്മത്തിൽ കൂടി ചെയ്ത് പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം വരെ വന്നുകൂടായികയില്ല. ആ സമയദോഷമായി. ഇതും പ്രത്യേകിച്ച് നോക്കുമ്പോൾ മേഡം 10 വരെ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാര ദോഷം പണ്ടേ നമ്മുടെ ഗൃഹത്തെയും കാര്യങ്ങളെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം രാഹുവും അഷ്ടമത്തിൽ നിൽക്കുക. ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി. ഓപ്പറേഷൻ വേണോ വേണ്ടയോ, ആക്സിഡൻറ്റ്, അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ലേഡീസിനെ സമയത്തുള്ള 40 വയസ്സിന് മേളിൽ സിസ്റ്റിൻ്റെ പ്രോബ്ലം, തൈറോയിഡിൻ്റെത്, യൂട്രസിൻ്റെ, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. കഴിയുന്നതും ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ദേഹരക്ഷാ കവചമായിട്ട് ശ്രീരാജരാജേശ്വരി യന്ത്രം പൂജിച്ച് ധരിക്കുന്നത് ഉത്തമമാണ്. പുണർത്തത്തിൽ കാൽ പൂയ മാലിന്യം കർക്കിടകരാശി. ദൈവാധീനം തുണയാണ്. ഇവിടെ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയേണ്ടതുണ്ട്. അതിലൊന്ന്, പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയമാണ്. പുതിയ ബിസിനസ്, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം, മെയിൻ്റനൻസ്, വാഹനം വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. തൃക്കേട്ട ഉത്രട്ടാതി തിരുവാതിര, ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ, സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും, അത് പാപസാമ്യവും ഘടനയും അനുയോജ്യമാണെങ്കിൽ മാത്രമേ നടത്തുന്നത് കൊണ്ട് ഗുണമുള്ളൂ. സന്താനഭാഗ്യം വളരെ വളരെ ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്.
പാപത്വച്ചേർച്ചയും ഘടനയും. കർക്കിടകൻ രാശിക്കാരിൽ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ, മറ്റാർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇറങ്ങിയാലും പോയാലും ഫോൺ വിളിച്ച് സംസാരിച്ചാലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കും നമ്മളെ കൊണ്ട്. പക്ഷെ സ്വന്തം കാര്യം തടസ്സമാണ്. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ടെന്നുള്ളതാണ്. ഉണ്ട്, പക്ഷെ കയ്യിലോട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ അവസ്ഥ നമുക്കറിയാം. ധനലക്ഷ്മി ചക്രം, അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്തോ സ്ഥാപനത്തിലോ വച്ച് നെയ്ദീപം കത്തിച്ചാൽ ഒത്തിരി മാറ്റം ഉണ്ടാകും. ലോട്ടറി അടിക്കുമെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ധന ആഗമം കുറച്ചുകൂടെ സ്പീഡപ്പാകും എന്നുള്ളതാണ് കിട്ടേണ്ടത്. സാമ്പത്തിക കാര്യങ്ങളിലുള്ള മാറ്റം. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ സന്ധിവേദനകൾ അലട്ടുന്ന സമയമാണ് പലരെ സമയത്തോളം. എല്ലാവർക്കും ഉണ്ടാവില്ല, ഒരു ഏജ് കഴിഞ്ഞവരെ സമയത്തോളം പ്രശ്നമാണ്. വീഴ്ചകൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ വണ്ടിയിൽ നിന്നോ അത് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതികരണങ്ങൾ ഇപ്പോഴുണ്ടാവും. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ നല്ലതാണ്. പിന്നെ ഇതിൽ രാഹുവിൻ്റെ മൗഢ്യദൃഷ്ടിയുണ്ട്. പാമ്പിനെ തല്ലിക്കുന്ന, സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷമുണ്ട്. അത് നമ്മുടെ സ്ഥലത്ത് വെച്ച് പുറമേക്കുള്ളവർ ചെയ്താലും നമുക്ക് അതിനെ മറികടക്കേണ്ടതുണ്ട്. ആവക ദോഷങ്ങളോ ശാപങ്ങളോ നമുക്കോ നമ്മുടെ തലമുറകളെ ബാധിക്കാതിരിക്കാം ആയില്യ പൂജയോ സർപ്പപ്രീതി പ്രായശ്ചിത്ത പരിഹാര കർമ്മമോ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. ആവക ദോഷങ്ങൾ പിന്നെ ബാധിക്കില്ല. ഈ സന്ധിവേദനയ്ക്ക് അശ്വാരൂഢയന്ത്രം ധരിക്കുന്നത് ഉചിതമാണ്. പഞ്ചദുർഗ കവചിത മന്ത്രം ജപിച്ച് പഞ്ചലോഹത്തള, അത് ബെഡ്റൂമിൽ നമ്മുടെ കിടക്കയുടെ അടിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജി മാറിക്കിട്ടും. 11 ദിവസം കൊണ്ട് അതിന് ഫലമുണ്ടാകും. മകം പൂരം ഉത്തരത്തിക്കാല് ചിങ്ങരാശിക്കാരിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് വായ്പ അല്ലെങ്കിൽ ചിട്ടി കുറി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറി അനുകൂലമായിട്ട് വരാനുള്ള സമയമാണ്. സ്വർണം നേട്ടം ഉണ്ടാക്കിത്തരുന്ന കാര്യമാണ്. സ്വർണത്തിലെ ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും കൈമാറ്റം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ രാശിക്കാർക്ക് ഗുണപ്രദമാണ്. ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി, ദൈവാധീന അനുകൂല, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നവരെ സമയത്ത് ആലോചനകൾ ഒത്തിരി വരുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടി ശരിയാവുന്നില്ല. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി. നമ്മുടെ ജീവിതത്തിലെ ഒരു ഫാമിലി ലൈഫ് നീണ്ടു നീണ്ടു പോവുക. ഇതിൻ്റെ തടസ്സത്തിൻ്റെ കാരണം മാറണം. കാര്യമറിയണം. കാര്യം അറിഞ്ഞുകൊണ്ടത് മാറ്റിയാലേ ശരിയായിട്ടുള്ള വിവാഹയോഗം, നല്ല ഭർത്താവിനെ, നല്ലൊരു സഹധർമ്മിണിയെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു 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 പോകും, ഏജ് ഓവറായി വരും. ലക്ഷ്മി സ്വയംവര പൂജ ചെയ്ത് ശ്രീ സൂക്തചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 11 ചൊവ്വാഴ്ച മംഗല്യ ദീപം നാരങ്ങ വിളക്ക് കത്തിക്കും. 3 പ്രപ്പോസൽ ഇതിനിടയ്ക്ക് വരാനും അതിലൊന്ന് ഉറയ്ക്കാനും നടക്കാനുള്ള യോഗം ഉണ്ടാകും. ലക്ഷ്മി സ്വയംവര പൂജയാണ് ചെയ്യേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ, കുടുംബ പരദേവതയുടെ അനുഗ്രഹം വീണ്ടും നമ്മൾ ആർജിക്കണം എന്നുള്ളത്. ഭഗവതി ആയിരിക്കാം, കൃഷ്ണനായിരിക്കാം, ശാസ്താവായിരിക്കാം, ശിവനായിരിക്കാം, ദേവിയായിരിക്കാം, മന്ത്രമൂർത്തി, യോഗീശ്വരൻ, തമ്പുരി ഇത്യാദികളെ പണ്ടേ വച്ചാരാധിച്ച് അനുഗ്രഹം കിട്ടിയ പൂർവ്വ പുണ്യ കുടുംബ പരദേവത സ്ഥാനം. പലതുകൊണ്ടും മറന്നുപോയി മാഞ്ഞുപോയി അറിയില്ല. പക്ഷെ പരദേവത എന്ന് പറഞ്ഞാൽ അമ്മയുടെ വഴിക്കും അച്ഛൻ്റെ വഴിക്കും ഉള്ളതിൽ പ്രാധാന്യം കൽപ്പിച്ച് പ്രാർത്ഥന ചെയ്താൽ പല കാര്യങ്ങൾക്കും നമുക്ക്
തീർപ്പ് കൽപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. ചിത്രത്തര ചോതി വിഷാദ്യം കൽപ്പുലാം രാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ഇതിൽ ചില പ്രശ്നങ്ങൾ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള തർക്കങ്ങൾ വാശികൾ ഒഴിവാക്കിയെടുക്കണം. സസ്പെൻഷൻ ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ജോലിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് നെഗറ്റീവ് വരാൻ പാടില്ല. ചില കോക്കസിൻ്റെ പൊളിറ്റിക്സിൻ്റെ കളിയിൽ നമ്മൾ ബലിയാടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. ഇതിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉടനടി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. മുമ്പൊരു വീഴ്ച ഉണ്ടായതിൻ്റെ ദോഷം, സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ തലചുറ്റിയോ ബാത്റൂമിലോ വാഹന അപകടമായിട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ചില പ്രത്യാഘാതങ്ങൾ നമ്മളെ വീണ്ടും വേട്ടയാടാനുള്ള സാധ്യതയുണ്ട്. ഇതിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം വിഘ്നേശ്വരന് അമ്പലത്തിൽ ചെയ്താൽ വളരെ മാറ്റമുണ്ടാകും. ഈ വക നെഗറ്റീവുകൾ മറ്റ് ദോഷങ്ങൾ നമ്മളെ ബാധിക്കാനിരിക്കും. വിഷാദത്തെക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി ഈശ്വരാധീനം അനുകൂലമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ഈ വരുന്ന മിഥുനത്തിന് ചിങ്ങത്തിനിടയ്ക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നുറച്ച് നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പക്ഷേ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസൽ നമ്മൾ റൂട്ടൊന്ന് മാറ്റിപ്പിടിക്കണം. ബ്രോക്കേഴ്സ് വഴിയോ ബ്യൂറോ വഴിയോ നെറ്റ് വഴിയോ മാട്രിമോണിയൽ വഴിയോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഏതായിരുന്നാലും ശരി തന്നെ, നമ്മുടേതായിട്ടുള്ള ഒരു താല്പര്യം അതിൽ കാണിച്ചാലേ ബന്ധം നടക്കൂ, സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും. ഇവിടെ ദൈവാധീനത്തിന് നല്ല ബന്ധം നടക്കണമല്ലോ, എങ്ങനെയെങ്കിലും നടത്തേണ്ട കാര്യമില്ല. നമ്മുടെ കുടുംബവും സാഹചര്യമായിട്ട് നല്ല ബന്ധം, യോജിച്ചു പോകുന്ന ബന്ധം. ഇതിന് സ്വസ്തി കവചിത മുദ്ര തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സിലോ നമ്മുടെ മേശയ്ക്കകത്തോ ഡ്രോയിക്കകത്തോ സൂക്ഷിക്കുന്നത് ഉചിതമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പരിസരത്തുള്ള ചിലരുടെ ശത്രുദോഷം, സ്ഥാപനമാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തുള്ള, വീടാണെങ്കിൽ അയൽപക്കം, ഇങ്ങനെയുള്ള അസൂയ വൈരാഗ്യവാശി, അത് കൂടുതൽ നമ്മൾ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശതക്രിയ ചെയ്ത് നല്ലതാണ്. കടുക് കുരുമുളക് എള്ള് നാരങ്ങ ഇത് ഉഴിഞ്ഞ് അഗ്നിയെങ്കിലോ ഒഴുക്ക് വെള്ളത്തിലോ നിക്ഷേപിക്കുക. അശ്വാരൂഢ കവചം അത് എഴുതി പൂജിച്ച് സ്ഥാപിക്കുന്നത് ഉചിതമാണ്, ഗൃഹത്തിലായിരുന്നാലും സ്ഥാപനത്തിലായിരുന്നാലും. മൂലം പൂരാടം ഉത്രാടത്തിക്കാൽ ധനുരാശി ഗൃഹസ്ഥാനത്ത് ശരിയായിട്ടുള്ള സ്ഥലത്ത് പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ പൂജാമുറി വിളക്ക് കത്തിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ലക്ഷ്മി സാന്നിധ്യക്കുറവുണ്ടാകും. ലക്ഷ്മി സാന്നിധ്യക്കുറവ് നാല് കാര്യങ്ങളെ ബാധിക്കും. വീട്ടിനകത്ത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ, ദേഷ്യം, ഭക്ഷണം തന്നെ വേണമെന്നുണ്ട് കഴിക്കാൻ പറ്റില്ല, ഉറക്കം ശരിയാവില്ല, തലവേദന, കൈവേദന, തൊണ്ടവേദന, ഇങ്ങനെ അസ്വസ്ഥതകൾ. അടിസ്ഥാനപരമായിട്ട് കാര്യമൊന്നുമില്ലെങ്കിലും സന്തോഷം എന്ന് പറയണത് കുറയും. അപ്പോൾ ആ ലക്ഷ്മി സാന്നിധ്യത്തിൻ്റെ ഒരു കാര്യമാണ് സന്തോഷം. സ്നേഹക്കുറവുണ്ടാകും. സ്നേഹക്കുറവുണ്ടാകുന്ന ചില കാര്യങ്ങളിൽ വല്ലവരുടെ നുണയും പാരവയ്പ്പും കാര്യങ്ങളും കേട്ടുണ്ട്. അതിനെ വിശ്വസിച്ചപ്പം ഇത് ഇത്രയും ചിലവെന്താണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇത് ഒരു ഉദാഹരണം പറഞ്ഞു. സ്നേഹക്കുറവ്, വിശ്വാസക്കുറവുണ്ടാകും. അതെന്തിനാണ് ഇപ്പോൾ ഫോൺ വിളിച്ചത്, ഫോൺ വിളിച്ചിട്ടെടുക്കാതെ എന്താ, മെസ്സേജിലെന്താ ഇത്ര, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. എപ്പോഴും ആൾ നോക്കിയാലും കുത്തിക്കൊണ്ടിരിക്കുകയാണ്, മൊബൈൽ ചാറ്റിങ്ങാണ്, ഫേസ്ബുക്കാണ്, ഇന്ന പ്രശ്നങ്ങൾ. ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം, പ്രത്യേകിച്ച് കുട്ടികളുടെ പഠനത്തെ ഇത് വളരെയധികം ദുസ്വാധീനിക്കുന്നു. ഇതെല്ലാം നമ്മൾ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റില്ല, പക്ഷേ അവനവൻ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ സംതൃപ്തി എന്ന് പറയുന്നതാണ് ലക്ഷ്മി സാന്നിധ്യം. അപ്പോൾ സ്നേഹം, വിശ്വാസം, അതോടൊപ്പം സന്തോഷം, ഇത്രയും വരുമ്പം സംതൃപ്തിയാവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഗൃഹസ്ഥാനത്ത് ഭഗവതി പൂജ ചെയ്ത് അഷ്ടദളപത്മത്തിൽ ശ്രീ ഭഗവതിയെ പൂജിച്ച് ആ തടസ്സങ്ങൾ തീർക്കുക. ശ്രീ സൂക്ത കപചിത ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി
ഈശ്വരാധീനം അനുകൂലമാണ്. പ്രായേണ ചില പ്രശ്നങ്ങളിൽ നമുക്കറിവില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് മാതാപിതാ ഗുരു ദൈവം ഇവരോട് ചോദിക്കുക. അപ്പോൾ ദൈവത്തോട് എങ്ങനെ ചോദിക്കുന്നു? ദൈവത്തോട് ചോദിക്കേണ്ട, ദൈവത്തിന് സമർപ്പിച്ചാൽ മതി. അവിടെ നിന്ന് നമുക്ക് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഇരുട്ട് മാറി വെളിച്ചം നമുക്ക് കിട്ടും. എനിക്കറിയാം എല്ലാം എന്നുള്ള ഭാവം മാറ്റിവെച്ചാൽ, എൻ്റെ കുഴപ്പമാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കുഴപ്പം എവിടെയെന്നുള്ളത് നമുക്ക് വഴി തെളിഞ്ഞു കിട്ടും. ആ കുഴപ്പം ശരിയാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇതിന് മഹാസുദർശന യന്ത്രം ഒരു പരിധിവരെ ആ വഴികാട്ടിയായിരുന്നു. അത് ദേഹരക്ഷയായിട്ട് ധരിക്കുക. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം, എൻട്രൻസ്, മറ്റു കാര്യങ്ങൾ, അതായത് എം ടിക്ക് പഠിക്കുക അല്ലെങ്കിൽ എം ടെക് അല്ലെങ്കിൽ സി എ അല്ലെങ്കിൽ ആ തരത്തിൽ സിവിൽ സർവീസ് മേഖലയിലേക്ക് പോകാൻ നിൽക്കുന്നവരെ സമയത്തോളം അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ ഒത്തിരി ചലഞ്ചസ് വരുന്ന സമയമാണ്. പ്രഷറ് മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെയും ബാധിക്കും. ഇവിടെ നമുക്ക് വളരെ നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി നല്ല സ്റ്റോർ ചെയ്തേ പറ്റും. കാരണം ഉറക്കം തന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറേ പറ്റൂ, ഭക്ഷണം മറന്നു. അതിന് ഈ പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ അമൃതശൂലിനി യന്ത്രം ധരിക്കുക. ആത്മീയമായിട്ടുള്ള പോസിറ്റീവ് എനർജി വരുമ്പം ആന്തരികമായിട്ടുള്ള എനർജിയിൽ അത് ക്രിയേറ്റ് ചെയ്യും. ബാഹികമായിട്ടുള്ള എനർജികളെല്ലാം നെഗറ്റീവ് മാറി പോസിറ്റീവിലേക്ക് നമുക്ക് വന്നു ചേരുന്നത് കാണാം. എല്ലാ അർത്ഥത്തിലും സ്നേഹം, വിശ്വാസം, ആത്മാർത്ഥത, വീട്ടുകാരുടെ പ്രഷറ്, മറ്റു കാര്യങ്ങളൊക്കെ മാറി അവിടെ ഉണ്ടായിരിക്കുന്ന ജോലിസ്ഥലത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുന്നുള്ളതാണ്. ഒരു വർക്ക് എങ്ങനെ തീർക്കുമെന്ന് വിചാരിച്ച് തീർക്കാനുള്ള വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. സാമ്പത്തികമായിരുന്നാലും മറ്റ് സഹകരണമായിരുന്നാലും. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അശ്വാരൂഢയന്ത്രം വളരെ സഹായകരമാണ്. ദേഹരക്ഷയായിട്ട് ധരിക്കുക, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെക്കുക, അല്ലെങ്കിൽ പൂജാമുറിയിൽ വെക്കുക, ഫലം ഉണ്ടാകും. അവിടെത്തന്നെ ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം അനുകൂല. ഇതിൽ മൂന്ന് കാര്യങ്ങൾ കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം, വസ്തു സംബന്ധമായിട്ടുള്ള ഡീലിങ്സ് തടസ്സപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അത് നല്ല രീതിയിൽ നടക്കാനും കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളവർക്ക് അനുകൂലമാവാനുള്ള സമയമാണ്. ചില ഭാരവയ്ക്കലും തടസ്സപ്പെടുത്തലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. കുടുംബഷെയറിൽ നിൽക്കുന്ന തർക്കമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് ന്യായമായിട്ടുള്ള രീതിയിൽ സെറ്റിൽമെൻറ്റിലാകാണ് സാധ്യത. ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ദുർമൃതി ശാപങ്ങൾ, തൂങ്ങി മരിക്കുക, സൂയിസൈഡ് ചെയ്യുക, വെള്ളത്തിൽ വീഴുക, തീയിൽ വീഴുക, ആക്സിഡൻ്റ് ഉണ്ടാകുക, അങ്ങനെയൊക്കെ നമ്മുടെ പൂർവികമായിട്ടുണ്ടായിട്ടുള്ള ശാപപാപ ബന്ധനങ്ങൾ എന്നെ മറന്നോ എന്നുള്ള ചോദ്യമായിട്ട് അത് നമ്മളെ വരയ്ക്കാതെയും വേട്ടയാടാതെയും ബുദ്ധിമുട്ടിക്കാതിരിക്കും, കുട്ടികളെയും ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്മീനാരായണ പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് തിലഹോമാദി സമർപ്പണം ചെയ്ത് ചതുർബാഹുവിലും ലക്ഷ്മീനാരായണ പ്രതിമയിലും ശുദ്ധി ചെയ്ത് പിതൃദേവസ്ഥാനത്ത് സമർപ്പിക്കുക. ഫലമനുകൂലവും താൽപ്പായസവും തിലഹോമം ചെയ്യുന്നത് ഉചിതമാണ്. പൊരുട്ടാതിക്കാർ ഉത്രട്ടാതി രേവതി മീനം രാശി. മീനം രാശിക്കാരെ സംബന്ധിച്ചോളം പ്രധാനമായിട്ട് ഗുണകരമായിട്ടുള്ള സമയമാണ്. അതിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, തടസ്സം കാണുന്നുണ്ടെങ്കിൽ അതിന് പഞ്ചദുർഗ കവചിതം ചെയ്യുക. പഞ്ചദുർഗ കവചിതം എന്ന് പറയുമ്പോൾ ജാതവേദസേ, അതിൽ അഭിഷേകം ഭഗവതിക്ക് ചെയ്യുക പാല്, രണ്ടാമത് ചുമന്ന പൂവുകൊണ്ട് രക്തപുഷ്പാഞ്ജലി ചെയ്യുക, മൂന്നാമത് കടുംപായസ നൈവേദ്യം ചെയ്യുക, നാലാമത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മുടേതായിട്ടുള്ള സമർപ്പണം ഭഗവതിക്ക് കൊടുത്ത് ഉടയാട സമർപ്പിക്കുക, അഞ്ചാമത് പ്രസന്നാർക്ക ഉപചാര സമർപ്പണമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് ഭഗവതിയുടെ പൂജ തൊഴുക, പ്രത്യേകിച്ച് ആരതി ദീപ അലങ്കാരമായിട്ട് നിൽക്കുന്ന ശ്രീഭഗവതിയെ തൊഴുക. ഇങ്ങനെ പഞ്ചോപചാര സമർപ്പണം ചെയ്യുമ്പം തന്നെ ആ ശക്തിസ്വരൂപിണിയുടെ അനുഗ്രഹം
അമ്മയുടെ അനുഗ്രഹം നമുക്ക് നേടി ഈ പറഞ്ഞ എന്ത് കാര്യത്തിലുള്ള നെഗറ്റീവ് ഉണ്ടെങ്കിലും മാറി നമുക്ക് പുറത്തു വരാൻ പറ്റും. തൊഴിൽ തടസ്സമായിരിക്കാം, സാമ്പത്തിക പ്രശ്നമായിരിക്കാം, വിവാഹ സംബന്ധമായിരിക്കാം, സന്താന ഭാഗ്യത്തിൻ്റെ ആയിരിക്കാം, വീട് മാറുന്നതിൻ്റെ കാര്യമായിരിക്കാം, ആക്സിഡൻറ്റ് വാഹനത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, ഒക്കെ ഈ പഞ്ചദുർഗാ ഉപചാര സമർപ്പണത്തിൽ കൂടി മാറ്റിയെടുക്കാൻ പറ്റും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. നമസ്കാരം.